കഴിക്കുന്ന, കോള കുടിക്കുന്ന, ജീൻസ് ധരിക്കുന്ന, സിനിമയും സംഗീതവും നൃത്തവും എല്ലാം ഇഷ്ടപ്പെടുന്ന വിശുദ്ധനെ വേണം നമ്മുടെ സദിക്ക്. 21-ാം നൂറ്റാണ്ടിന്റെ സ്പന്ദനമായി കൗമാര യുവത്വ കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ മക്കൾക്കായി ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യക്തമാക്കിയ നൂതന വിശുദ്ധ സങ്കല്പമാണിത്. ഈ ആധുനിക ലോകത്ത് ഇപ്രകാരം ആധ്യാത്മികത നിറഞ്ഞ വിശുദ്ധനെ ലഭിക്കുക സാധ്യമാണോ എന്ന് ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും സംശയം പ്രകടിപ്പിച്ചവർക്കുള്ള മറുപടിയാണ് സൈബർ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന കാർലോ അക്യൂട്ടിസ്. 15-ാമത്തെ വയസ്സിൽ ലുക്കിമയെ ബാധിച്ച് മരിച്ച് തൻ്റെ അഴുകാത്ത ശരീരവും തൻ്റെ ബാധ്യത അപേക്ഷിച്ച് മറ്റുള്ളവർക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹമെല്ലാം തൻ്റെ വിശുദ്ധ പദവിയിലേക്കുള്ള വഴിവിളക്കായി മാറിയിരിക്കുകയാണ്. 1991 May 3 ലണ്ടനിൽ ആന്റണിയോ അക്യൂട്ടിക് ദമ്പതികളുടെ മകനായി പിറന്നു. പരിശുദ്ധ അമ്മയുടെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിച്ച വിശുദ്ധ കാർലോ ദിവ്യകാരുണ്യത്തിനോടുള്ള ഭക്തിയിലും അതീവ തൽപ്പനനായിരുന്നു. താൻ അനുഭവിച്ചറിഞ്ഞ ദിവ്യകാരുണ്യ ഈശോയെ മറ്റുള്ളവരിലേക്കും എത്തിക്കണമെന്ന് ആഗ്രഹിച്ച കാർലോ താൻ സ്വന്തമായി രൂപീകരിച്ച വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിച്ചു. ഇങ്ങനെ ഇന്റർനെറ്റിനെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പ്രവചരിപ്പിക്കുന്ന ഉപകരണമാക്കി മാറ്റാമെന്ന് തെളിയിച്ചപ്പോൾ കാർലോയ്ക്ക് വെറും 11 പ്രായം മാത്രം. അധികം വൈകാതെ ലുക്കിമിയ ബാധിച്ച് തൻ്റെ 15-ാമത്തെ വയസ്സിൽ 2006 October 12 ഈശോയോടൊപ്പം ആ വിശുദ്ധൻ സ്വർഗത്തിലേക്ക് പോയി. കാർലോ അക്യൂട്ടിസ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. സാധിക്കുമോ ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ചറിയാൻ? അനുഭവിച്ചറിഞ്ഞ ആ സാന്നിധ്യം തൻ്റെ വിരൽ തുമ്പിൽ നിന്ന് അതിർത്തികളില്ലാത്ത മാധ്യമ ലോകത്തേക്ക് എത്തിക്കാൻ, അങ്ങനെ മറ്റുള്ളവരുടെ ഹൃദയത്തിലും കണ്ണുകളിലും ഈശോയെ നിറയ്ക്കാൻ സാധിച്ച കാർലോയുടെ കറേ പോരെ നമ്മുടെ ഏത് ജീവിത സാഹചര്യത്തിലും ഇന്റർനെറ്റിൻ്റെ യുഗത്തിലും ഈശോയുടെ പ്രസിദ്ധരാവാൻ നമുക്ക് പരിശ്രമിക്കാം. വിശദീകരണത്തിനായി പ്രാർത്ഥിക്കാം. നന്ദി ദൈവമേ, സ്തുതി.